അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് അലുക്കാസ്. ചേട്ടാ, ജോലി കിട്ടി, അടുത്താഴ്ച പുറത്തോട്ട് പോവാ. മുടിയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ. അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത്? സാറേ, എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത് വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത്. സ്ത്രീകൾക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ. ഇത് 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത് വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത് വേണി ഹെയർ എലിക്സർ, ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 23 ഞായറാഴ്ച. ഇന്ത്യയിൽ ഒമിക്രോൺ സാമൂഹ്യ വ്യാപന ഘട്ടത്തിലാണെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഇൻസാകോഗ്. വിവിധ സംസ്ഥാനങ്ങളിലെ വൈറസ് സാമ്പിളുകൾ ശേഖരിച്ച് പഠനം നടത്താൻ രൂപീകരിച്ച 10 ദേശീയ ലബോറട്ടറികളുടെ കൺസോർഷ്യമാണ് ഇൻസാകോഗ്. മെട്രോ നഗരങ്ങളിൽ ഒമിക്രോൺ സാമൂഹ്യ വ്യാപനം ആരംഭിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ട്രെയിനുകളിൽ രാത്രി 10 ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യും. പ്ലഗ് പോയിന്റുകളും പ്രവർത്തിക്കില്ല. രാത്രി 10 മുതൽ രാവിലെ 6 വരെ യാത്രക്കാർ ഉച്ചത്തിൽ പാട്ടുവയ്ക്കുന്നതും ഉറക്കെ ഫോണിൽ സംസാരിക്കുന്നതും നിരോധിച്ചു. രാത്രി വൈകിയും കൂട്ടമായി സംസാരിച്ചിരിക്കാൻ അനുവദിക്കില്ല. നടൻ ദിലീപ് അടക്കമുള്ള 5 പ്രതികളെ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. നടപടികൾ പോലീസ് വീഡിയോയിൽ പകർത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഓരോ പ്രതികളെയും വെവ്വേറെ ചോദ്യം ചെയ്തു. ഉദ്യോഗസ്ഥരെ വിവിധ ടീമുകളാക്കി തിരിച്ചാണ് ചോദ്യം ചെയ്യൽ. ഉച്ചയ്ക്ക് ശേഷം ചിലരെ ഒന്നിച്ചിരുത്തിയും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ 3 ദിവസം തുടരും. സംവിധായകൻ ബാലചന്ദ്രകുമാർ നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ പേരിൽ പണം ചോദിച്ചെന്ന് ദിലീപ്. പലതവണയായി 10 ലക്ഷത്തോളം രൂപ നൽകി. ഉന്നത ബന്ധമുള്ള ബിഷപ്പ് ഇടപെട്ടാൽ നിരപരാധിത്വം തെളിയിച്ച് രക്ഷിക്കാനാകുമെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു. വീണ്ടും പണം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. സിനിമയും നിരസിച്ചു. ഇതോടെ ശത്രുതയായി. ഹൈക്കോടതിയിൽ ദിലീപ് നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ ആരോപണം. സംവിധായകൻ എന്ന നിലയിലാണ് തനിക്ക് പണം തന്നതെന്ന് ബാലചന്ദ്രകുമാർ. സാമുദായിക സ്പർദ്ധ വളർത്താനാണ് നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ പേര് ദിലീപ് വലിച്ചിഴയ്ക്കുന്നതെന്നും ബാലചന്ദ്രകുമാർ ആരോപിച്ചു. ദിലീപിനെതിരെ തെളിവുകളുണ്ടെന്ന് ADGP ശ്രീജിത്ത്. ചോദ്യം ചെയ്യലിനോട് പ്രതികൾ സഹകരിച്ചാലും ഇല്ലെങ്കിലും പോലീസിന് ചില തെളിവുകൾ ലഭിക്കും. പോലീസ് ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന്റെ പുരോഗതിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ശ്രീജിത്ത്. കൂറുമാറിയ സാക്ഷികളെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ശ്രീജിത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ. റോഡുകളിൽ വാഹനങ്ങളില്ല. വാഹനയാത്രക്കാരെ പോലീസ് വ്യാപകമായി പരിശോധിക്കുന്നു. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള യാത്ര മാത്രമാണ് അനുവദിക്കുന്നത്. കോഴിക്കോട്ട് KSRTC കെട്ടിട സമുച്ചയത്തിന് ബലക്ഷയമില്ലെന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. തൂണുകൾ മാത്രം ബലപ്പെടുത്തിയാൽ മതിയെന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത്. 70 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച KSRTC കെട്ടിട സമുച്ചയം അപകടാവസ്ഥയിലാണെന്ന് മദ്രാസ് IIT റിപ്പോർട്ടിലുണ്ടായിരുന്നു. അഴിമതി ആരോപിച്ച് വിജിലൻസ് എടുത്ത കേസ് നിലനിൽക്കെയാണ് സർക്കാർ തന്നെ നിയോഗിച്ച സമിതിയുടെ വെള്ളപൂശൽ. എന്നാ ജയരാജങ്ങള് പറ, കോവിഡിനുള്ള പ്രതിരോധം എന്താ? വാക്സിൻ. അങ്കള് വാക്സിൻ എടുത്തോ? അമ്പട കള്ള, ഞാനേ 2 തരം വാക്സിൻ എടുത്തതാ. ഒന്ന് കോവിഡിനുള്ളത്, അപ്പൊ മറ്റേതോ? അത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ളത്. KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ, സാമ്പത്തികാരോഗ്യത്തിന് KSFE വാക്സിൻ. കൂട്ടം കുറച്ചാൽ നേട്ടം കൂടുമെന്ന തൃശൂർ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിനെ ജനങ്ങളുടെ പൊങ്കാല. CPM സമ്മേളനത്തിലെ ഫോട്ടോകളും സമ്മേളനവുമായി ബന്ധപ്പെട്ട കമന്റുകളും നിറഞ്ഞതോടെ കമന്റ് ബോക്സ് പൂട്ടി. വീണ്ടും കമന്റ് ഓപ്ഷൻ ഓണാക്കിയെങ്കിലും പഴയ കമന്റുകളെല്ലാം അപ്രത്യക്ഷമാക്കിയ നിലയിലാണ്. ദേവികുളം താലൂക്കിൽ MI രവീന്ദ്രൻ നൽകിയ 530 പട്ടയങ്ങളിൽ 104 മാത്രമാണ് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പാസാക്കിയതെന്ന് കണ്ടെത്തൽ. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെയാണ് ഭൂരിഭാഗം പട്ടയങ്ങളും തയ്യാറാക്കിയതെന്ന് വിജിലൻസ് കണ്ടെത്തി. കേരളത്തിൽ ഓൺലൈൻ ഭരണമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ഓഫീസിൽ പോലും വരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കോവിഡ് ബാധിച്ച് അടച്ചിട്ട നിലയിലാണ്. മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ ബദൽ സംവിധാനം ഒരുക്കിയില്ല. ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. കോവിഡ് മറവിലെ തീവെട്ടിക്കൊള്ള ഇനിയും പുറത്തുവരും. 25 തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് കോളേജ് അടയ്ക്കാത്തത്.
കുടുംബശ്രീ തെരഞ്ഞെടുപ്പും നടക്കുന്നു. രണ്ടിടത്തും ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് CPM, ചെന്നിത്തല പറഞ്ഞു. പത്തനംതിട്ട അങ്ങാടിക്കലിലെ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPI പ്രവർത്തകരെ DYFI പ്രവർത്തകർ നടു റോഡിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം NK ഉദയകുമാർ, ലോക്കൽ സെക്രട്ടറി സുരേഷ് ബാബു എന്നിവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. കള്ളവോട്ട് ചോദ്യം ചെയ്തതിനാണ് CPI നേതാക്കളെ ആക്രമിച്ചത്. ഭക്ഷ്യമന്ത്രി GR അനിലിന് കോവിഡ്. ഔദ്യോഗിക വസതിയിൽ കഴിയുന്ന അദ്ദേഹം എല്ലാ പരിപാടികളും റദ്ദാക്കി. വിവേകാനന്ദ ട്രാവൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സി നരേന്ദ്രൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഉത്തരേന്ത്യൻ തീർത്ഥാടനം ജനകീയമാക്കിയ യാത്രാ സംഘാടകനായിരുന്നു നരേന്ദ്രൻ. ഹസ്തേ ചമക്തേ ചെഹറോ കെ ബീച്ച് നസ്രേ ഹമേശാ ഉസ് ഖാസ് കോ തലാശ് കർതി ഹൈ ജിസ്കി ഏക് മുസ്കുരാഹട് സേ പൂരി ശാം യാദ്ഗാർ ബൻ ജായേ. യാദോ കാ ഛോട്ടാ സാ ലംഹാ മുഝേ യാദ് ഹൈ യാദോ മേ വഹാനെ तुम तो स्कूल छोड़कर चली गई, मैं थैंक यू भी नहीं बोल सकी. अब मिले हैं फिर से तो होंगे वो खूबसूरत है ना, लेकिन हमारी दोस्ती से ज्यादा नहीं. जॉय आलोकास, जिनके लिए रिश्ते ज्यादा कीमती होते हैं. जॉय आलोकास, वर्ल्ड्स फेवरेट जूला. കോവിഡ് വ്യാപന മൂലം ലക്ഷദ്വീപിലേക്കുള്ള സർവീസ് നടത്തുന്ന കപ്പലുകളിൽ പകുതി ബർത്തുകളിലേക്കുള്ള യാത്രക്കാർക്ക് മാത്രം അനുമതി. RT-PCR നെഗറ്റീവ് ഫലം നിർബന്ധമാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന സത്യവാങ്മൂലവും വേണം. ഡൽഹി ഇന്ത്യ ഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പൂർണ്ണകായ പ്രതിമ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്യും. ഇതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. സുരക്ഷാ ക്രമീകരണങ്ങൾ അതിശക്തമാക്കിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടികയിൽ 53 സ്ഥാനാർത്ഥികൾ. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഗണേഷ് ഗോഡിയാൽ ശ്രീനഗർ നിയമസഭാ സീറ്റിൽ മത്സരിക്കും. BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ യശ്പാൽ ആര്യയ്ക്കും മകൻ സഞ്ജീവ് ആര്യയ്ക്കും സീറ്റ് നൽകിയിട്ടുണ്ട്. ഗോവയിൽ കൂറുമാറ്റം തടയാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീർത്ഥാലയങ്ങളിൽ എത്തിച്ചു, സത്യം ചെയ്യിച്ചു. ക്ഷേത്രങ്ങളിലും പള്ളികളിലും എത്തിച്ചാണ് സ്ഥാനാർത്ഥികളെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചത്. February 14 ഗോവയിൽ വോട്ടെടുപ്പ്. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ സ്വന്തം വിവാഹം മാറ്റിവെച്ച് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡേൻ. രാജ്യത്ത് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ വിശദീകരിച്ച ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു, എന്റെ വിവാഹ ചടങ്ങുകൾ മാറ്റിവെക്കുകയാണ്. ജനങ്ങളും ഞാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ടെലിവിഷൻ അവതാരകനായ ക്ലാർക്ക് ഗഫോർഡാണ് വരൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ തുടർ വിജയത്തിന് തടയിട്ട് സതാംപ്ടൺ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാടകീയ ജയം സ്വന്തമാക്കി. യുണൈറ്റഡ് മാർക്കോസ് റാഷ്ഫോർഡിന്റെ ഇഞ്ചുറി ടൈം ഗോളിൽ വെസ്റ്റ്ഹാമിനെ തോൽപ്പിച്ചു. എന്നാൽ എവർട്ടൺ തുടർച്ചയായ 3 തോൽവി നുണഞ്ഞു. ആസ്റ്റൺ വില്ലയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് എവർട്ടണിനെ തോൽപ്പിച്ചത്. ന്യൂകാസിൽ യുണൈറ്റഡ് ആകട്ടെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ലീഡ്സ് യുണൈറ്റഡിനെ തോൽപ്പിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവിജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ, വാർത്തകൾ വിരൽ തുമ്പിൽ.